നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസ് എസ് ആർ എസിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അവരുടെ പ്ലേ ഓഫിലേക്കുള്ള പോക്ക് പക്ഷേ ആർ സി ബിയുടെ ജി ടിക്കെതിരെയുള്ള കളിയുടെ റിസൾട്ടിനനുസരിച്ചിരിക്കും. മഴ കളിയെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. മഴ പെയ്ത് മത്സരം ആരും വിജയിക്കാത്ത നോ റിസൾട്ട് ആണെങ്കിൽ അത് മുംബൈ ഇന്ത്യൻസിന് സഹായകരമാകും. മാത്രമല്ല ജി ടി ആർ സി ബിയെ തോൽപ്പിച്ചാലും മുംബൈ ഇന്ത്യൻസിന് സഹായകരമാകും. ആ റിസൾട്ട് എന്തോ ആവട്ടെ, ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെയാണ് ഈ കളി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കാമറൂൺ ഗ്രീൻ്റെ സെഞ്ചുറി നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തു. അതോടൊപ്പം നമ്മൾ എടുത്തു പറയണം ഈ കളിയിലെ രോഹിത് ശർമ്മയുടെ ഒരു പ്രകടനം. അദ്ദേഹം ക്യാപ്റ്റൻസ് നോക്ക് തന്നെയാണ് പുറത്തെടുത്തത്. മാത്രമല്ല അദ്ദേഹം ലെജൻഡാണ്, ഒരു സംശയവും വേണ്ട. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 5000 റൺസ് തികക്കുന്ന ആദ്യത്തെ താരമായിട്ട് രോഹിത് ശർമ്മ മാറിയിരിക്കുന്നു. കഴിഞ്ഞില്ല, T20 ഫോർമാറ്റിൽ 11000 റൺസും അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ കൈയടിച്ച് പറ്റൂ. ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ്, ഹിറ്റ്മാൻ മികവിൽ തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിന് അദ്ദേഹം ഡെലിവർ ചെയ്തിരിക്കുന്നു. എന്തായാലും ഹിറ്റ്മാൻ്റെ അവദാനങ്ങൾ ഇനിയും നമുക്ക് വാഴ്ത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം ലെജൻഡാണ്. 11000 T20 റൺസ് എന്ന ആ ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ട് അദ്ദേഹം മുന്നോട്ട് കുതിക്കുകയാണ്. ഇനിയിപ്പോൾ ചോദ്യം പ്ലേ ഓഫിലെത്തുമോ അത് കണ്ടറിയണം. കളിക്ക് ശേഷം കൃത്യമായിട്ട് രോഹിത് ശർമ്മ അതിനെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ പ്ലേ ഓഫിലേക്ക് എത്തുകയാണെങ്കിൽ, പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വയം പഴിക്കാം, അതേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രെഡിറ്റ് എല്ലാ താരങ്ങൾക്കും ഉള്ളതാണ്. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റിസൾട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് പറയുന്നു. അത് തന്നെയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർക്കും പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.